മലങ്കര കത്തോലിക്ക സഭയിൽ ജനരഹിത ദിവ്യബേലികൾക്ക് ആഹ്വാനം ചെയ്ത് മാർ ബെസിലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാബ. ഭാഷ ആഴ്ചയിലെ തിരുക്രമങ്ങൾ ഓൺലൈനായി വിശ്വാസികളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പട്ടം ബിഷപ്പ് സഹോസ് അറിയിച്ചു. ഓശാന ഞായറിലും പെസക വ്യാഴാഴ്ച ദിനത്തിലും രാവിലെ 8:30 മുതലും ദുഃഖവെള്ളി ദിനത്തിൽ 11 മണിക്കും ഉയർപ്പ് ഞായറിലെ തിരുക്രമങ്ങൾ ശനിയാഴ്ച വൈകിട്ട് 7 മുതലും നടക്കും. പട്ടം ബിഷപ്പ്സ് കോസിൽ നടക്കുന്ന തിരുക്രമങ്ങൾ MCYM ഓൺലൈൻ ഫേസ്ബുക്കിലൂടെ തത്സമയം വിശ്വാസികളിലേക്ക് എത്തിക്കുമെന്ന് പട്ടം ബിഷപ്പ്സ് കോസ് അറിയിച്ചു. ഇടവക ജനങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകി വൈദികന്റെ മാതൃക. തിരുവനന്തപുരം ലത്തീൻ അതിരുപതിയിലെ പരുത്തിയൂർ ഇടവകാംഗവും ഷിംല ഛത്തീസ്ഗഡ് രൂപത വൈദികനും ഹരിയാന പഞ്ചാബ് അതിർത്തി പ്രദേശമായ ജാക്കൻ മിഷൻ ഇടവകയിലെ വികാരിയുമായ ഫാദർ ദല്ലീസ് ഫ്ലമിൻ ആണ് തൻ്റെ സേവനം കൊണ്ട് വ്യത്യസ്തനാവുന്നത്. ഇടവകയിലെ ഒരു കുടുംബം പോലും ഈ ലോക്ക്ഡൗൺ കാലത്ത് പട്ടിണി കിടക്കാൻ പാടില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ തൻ്റെ മാസച്ചെലവിൽ നിന്നുള്ള കാശും തൻ്റെ സുഹൃത്തുക്കളുടെ സഹായവും ഒപ്പം എത്തിച്ചാണ് സാധുക്കളായ ഇടവക വിശ്വാസികളെ വൈദികൻ സഹായിക്കുന്നത്. ലോകത്ത് COVID-19 രോഗബാധ മൂലം ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ച ഇറ്റലിയിൽ സെമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥനയുമായി മെത്രാൻമാർ. കഴിഞ്ഞ ദിവസം ഇറ്റലിയിലെ മെത്രാൻമാർ രാജ്യത്തെ സെമിത്തേരികളിൽ സന്ദർശനം നടത്തി കൊറോണ മൂലം മരണപ്പെട്ട ആയിരങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. വടക്കൻ ഇറ്റലിയിലെ ബെർഗാമോ പട്ടണത്തിലെ സെമിത്തേരിയിൽ രൂപതാധ്യക്ഷൻ ഫ്രാൻസിസ്കോ ബെസ്ചി സന്ദർശിക്കുകയും കൊറോണ മൂലം മരണമടഞ്ഞ 553 പേരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. രൂപതയിൽ മാത്രം 25 വൈദികരാണ് കൊറോണ മൂലം മരണപ്പെട്ടത്. വിശുദ്ധ മദർ തെരേസയോട് മാധ്യസ്ഥം യാചിക്കുവാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം. വ്യാഴാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് പാപ്പ ട്വിറ്ററിൽ സന്ദേശം പങ്കുവച്ചത്. സാന്താമർത്തയിൽ നടന്ന ദിവ്യബലി അർപ്പണത്തിൽ പാപ്പയുടെ പ്രത്യേക നിയോഗമായിരുന്നു ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഇതിനുശേഷമാണ് പാപ്പ ട്വിറ്റും പങ്കുവച്ചത്. തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് 2000 മാസ്കുകൾ നിർമ്മിച്ചു നൽകി FCC സന്യാസിനിമാർ മാതൃകയാകുന്നു. കടുത്ത ചൂടിലും രാപ്പകൽ അധ്വാനിക്കുന്ന പോലീസുകാർക്ക് തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് സന്യാസിനിമാർ. തൃശൂർ പ്രൊവിൻഷ്യൽ ഹൗസിലുള്ള സന്യാസിനിമാരാണ് മാസ്കുകൾ നിർമ്മിച്ചു നൽകിയത്. ഇതിൻ്റെ വീഡിയോ തൃശൂർ സിറ്റി പോലീസ് ഔദ്യോഗിക പേജിൽ പങ്കുവച്ചിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ R. ആദിത്യ IPS മാസ്കുകൾ സ്വീകരിച്ചു. തൃശൂർ അതിരൂപതയ്ക്ക് 1500 മാസ്കുകളും FCC സന്യാസിനിമാർ നിർമ്മിച്ചു നൽകിയിരുന്നു. കോവിഡ് പ്രതിസന്ധിയെ നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായി പോരാടുമ്പോൾ കാസർഗോഡ് അതിർത്തി അടച്ച കർണാടക സംസ്ഥാനത്തിൻ്റെ പ്രവൃത്തി അപലപനീയവും ദൗർഭാഗ്യകരവുമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി. ഇക്കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥനയും ഹൈക്കോടതിയുടെ നിർദ്ദേശവും അവഗണിച്ച കർണാടക സർക്കാരിൻ്റെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി പറഞ്ഞു. COVID-19 പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിറ്റ്സ് ക്രൈസ്റ്റ്നഗർ നെയ്യാറ്റിക്കര മേഖല യൂണിറ്റ് മാസ്കുകൾ നിർമ്മിച്ചു നൽകുന്നു. മാസ്കുകളുടെ വിതരണോദ്ഘാടനം ഫാദർ മാത്യു പനക്കൽ പരണിയം PHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുധിക്ക് കൈമാറി നിർവഹിച്ചു. ഇറ്റലിയിൽ മരണസംഖ്യ കൂടുന്നു. ഇന്നലെ 24 മണിക്കൂറിനുള്ളിൽ 766 പേർ മരണമടഞ്ഞു. ഇന്നലെ പുതുതായി 2339 ആളുകൾക്ക് കൊറോണ സ്ഥിരീകരിച്ചു. അതേസമയം 1480 പേർ രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങിയെന്നുള്ളതാണ് ശുഭകരമായ വാർത്ത. മാർത്താണ്ഡൻ രൂപതയിൽ തിരുക്രമങ്ങൾ ഓൺലൈനായി വിശ്വാസികളിലേക്ക് എത്തിക്കുമെന്ന് ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് മാർ പൗലൂസ് അറിയിച്ചു. ഓശാന ഞായറിലും പെസക വ്യാഴാഴ്ചയും തിരുക്കർമ്മങ്ങൾ രാവിലെ 7:30 മുതലും ദുഃഖവെള്ളി ദിനത്തിൽ രാവിലെ 11 മണിക്കും ഉയർപ്പ് ഞായറിലെ തിരുക്കർമ്മങ്ങൾ ശനിയാഴ്ച വൈകിട്ട് 7 മണി മുതലും ബിഷപ്പ് വിൻസെന്റ് മാർ പൗലൂസിൻ്റെ നേതൃത്വത്തിൽ നടക്കും. തിരുക്കർമ്മങ്ങളെല്ലാം നില TVയിലും KMCM യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം വിശ്വാസികൾക്ക് കാണാം.